കൂട്ടുകാരെ, വർഗീകരണം ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന രീതിയാണ്. വർഗീകരിക്കുന്നത് ഒരു പ്രത്യേക യുക്തിക്കനുസരിച്ചുമായിരിക്കും. ഇത് ഗവേഷകയുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും നമുക്ക് വർഗീകരിക്കാം. ആവർത്തന പട്ടിക നോക്കൂ. ആവർത്തന പട്ടികയിൽ പല പല നിറങ്ങളിലാണ് മൂലകങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾക്കെല്ലാം ഒരു നിറമാണ് കൊടുത്തിട്ടുള്ളത്. ലോഹങ്ങൾക്കെല്ലാം ഒരു നിറം, അലോഹങ്ങൾക്ക് മറ്റൊരു നിറം, ലോഹങ്ങൾക്കും അലോഹങ്ങൾക്കും ഇടയിലുള്ള മറ്റു മൂലകങ്ങൾക്ക് മൂന്നാമതൊരു നിറം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റ് ചില ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ നമുക്ക് വർഗീകരിക്കാം. ഉദാഹരണത്തിന്, മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നിറം കൊടുക്കാം. മൂലകങ്ങളുടെ യഥാർത്ഥ നിറവും നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പല വിധത്തിൽ കളർ കോഡിങ്ങുകൾ നമുക്ക് നടത്താം. വിക്കിപീഡിയയിൽ മൂലക ലേഖനങ്ങളുടെ ഗുണനിലവാരത്തിനനുസരിച്ച് കളർ കോഡിംഗ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇതുപോലെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക സ്വഭാവത്തെയോ ഗുണത്തെയോ അടിസ്ഥാനമാക്കി അവയെ ഒന്ന് വർഗീകരിക്കാം. വർഗീകരിച്ച ശേഷം നിങ്ങൾ അവയ്ക്കൊരു കളർ കോഡിംഗ് നൽകി നോക്കൂ. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ നിങ്ങൾക്ക് വർഗീകരിക്കാനായത്? എത്ര തരം കളർ കോഡിംഗ് ആണ് നിങ്ങൾക്ക് നൽകാനായത്? ഒന്ന് ശ്രമിച്ചു നോക്കൂ.